Hello, Pudiri, like a lavaka, so I got that. Upon Yanin, another Tamil Nadu series, Pudia district Lana, Cuddalore district Lanata. Cuddalore, the rest of the Ramaga Nagarana, Ramaga Patan. Upon Tamil Nadle, Upatta is a little bit of Gilodi and a Cuddalore. Upon the Malibu, there is silver beach, and I made it in the Adit of Samanagreta. Upon the Maka, the beach like a chalaga. Hi. Everybody, hi, Verne. Hi, Verne. This is Christo. This is Christo. ഏകദേശം 57 കിലോമീറ്ററോളം ആണ് ഇതിന്റെ ഒരു ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നടന്നു കാണാനായിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് നമുക്ക് കടലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ടൗൺ ബസ്സുകൾ ഉണ്ട് പതിവായിട്ട് അതുപോലെ തന്നെ ടാക്സി ഓട്ടോ അങ്ങനെ നമുക്ക് വരാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് സിൽവർ ബീച്ചിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഇപ്പോ എല്ലാവരും ദാ ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ് ക്രിസ്റ്റോയും ക്രിസ്റ്റയും അമ്മയുടെ പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ട് പതുക്കെ ദാ ബീച്ചിലേക്ക് ഇറങ്ങി ഇതിലും ജിപ്പിയൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിള്ളേർക്കാണല്ലോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളും ഈ ബീച്ചിലൊക്കെ വരാൻ നേരത്തൊക്കെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കണേന് ഇറങ്ങിയ പിള്ളേരൊന്നും എണീറ്റും ഇങ്ങനെ പോരൂല്ല അത്രയ്ക്കും ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് നിൽക്കണേന് അപ്പോൾ നല്ല രസമുണ്ട് അങ്ങോട്ടേക്കൊക്കെ കണ്ടോ ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ എല്ലാം ഈ ഒരു തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇല്ലേ ഈ പല കളറിലെ ഞണ്ടുകളും ഞണ്ടിങ്ങനെ ഒഴുകി വരുന്നുണ്ട് പിന്നെ ചില സമയങ്ങളിൽ ഇതിലിങ്ങനെ ഒരു കടൽപ്പാമ്പുണ്ടാവും അപ്പോൾ അതിങ്ങനെ കുറച്ച് മുമ്പ് ഇങ്ങനെ വന്നിട്ട് പോയത് കാരണം പിള്ളേരിങ്ങനെ പിന്നെയും മടിഞ്ഞ് നിൽക്കണേണ് ഇറങ്ങാനായിട്ട് ഇതൊരു പുഷ്പ പോകുന്നു പുഷ്പ ബീച്ചിലെ കളിയെല്ലാം അവസാനിപ്പിച്ചിട്ട് ക്രിസ്റ്റോ എവിടെ നിന്ന് വീണ്ടും ഇതിലൊക്കെ പറക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ പറക്കി കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇടാനെന്ന് പറഞ്ഞതുകൊണ്ട് കംപ്ലീറ്റ് ഇവിടുത്തെ ബീച്ചിലുള്ള കംപ്ലീറ്റ് ഇതിലും പറക്കിയെടുത്തിട്ടാണ് ഇന്ന് വീട്ടിൽ പോകുന്നത് അപ്പൊ ബീച്ചിൽ കളിക്കണ്ടെന്ന് അമ്മ ഇനി പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇത്തിലെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ വരുമ്പോഴേക്കും ഇവിടെ കുറേ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ ബോട്ടുകളൊക്കെ കാണും ഈ ഒരു ചേട്ടൻ ഇവിടെ നിന്ന് വലയൊക്കെ വീശുന്നുണ്ട് അപ്പോൾ ഇതൊരു പുഴയാണ് ശരിക്കും കടലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പുഴയാണ് അപ്പോൾ ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് രാവിലെയൊക്കെ പോകുന്ന ആൾക്കാരുടെ ബോട്ടുകളൊക്കെയാണ് ഈ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ എന്താ ഇവിടെ നിന്ന് വല ഇടുന്നുണ്ട് ആ ചേട്ടൻ ബോട്ടിംഗ് കൊണ്ടുപോകുമെന്ന് വേണമെങ്കിൽ എത്ര രൂപ ഓ കഴിഞ്ഞ മീൻ പിടിച്ചു കഴിഞ്ഞ ഇതൊന്ന് കാണിക്കോ എന്തോ ചെറിയ മീനിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ണി കെട്ടി വെച്ചേക്കണേ ചേട്ടൻ സഞ്ചിരിട്ട് വെച്ചേക്കണം
ഞാൻ കണ്ടായിരുന്നു പിലോപ്പിൻ. കൊറച്ച് കഴിയുമ്പോ ഇത് പോകുമോ? അതേ ചെറുതുണ്ടല്ലോ, ചെറുത് പോണല്ലോ. ബീച്ച് കേട്ടോ നമ്മളിപ്പോ കൊറേ ഇങ്ങനെ നടന്ന് ഇതാ ആ അറ്റത്തം തുടങ്ങി ഇങ്ങനെ നടന്ന് ഇപ്പൊ ഇവിടെ എത്തിയത്. ആരും പോകവേ ഇല്ലയാ? ബീച്ചിന്റെ സൈഡിൽ കൂടെയുള്ള ഒരു വഴിയാണ്ട്. ഇവിടെ നിറച്ചും കാറ്റാടിമരങ്ങളാണ്. അപ്പൊ അതെ, ആ ഒരു സൈഡിലാണ് ഈ സിൽവർ ബീച്ചിന്റെ ഭാഗങ്ങൾ. അതിനോട് ചേർന്ന് ഇങ്ങനെ കുറെ കാറ്റാടി മരങ്ങളായിട്ടുള്ള ഒരു ഭാഗമാണിത്. ഞങ്ങൾ കുറച്ചു നേരം ഇതിലേ കൂടി ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അനിത പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് ആൾക്കാരൊന്നും വരുന്നില്ല. ഇപ്പം ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഇവിടെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ടൈമിൽ. പക്ഷെ ഉള്ളിൽ വരെയൊക്കെ നടന്ന് കാണാനും പോകാനൊക്കെ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സിൽവർ ബീച്ചിൻ്റെ ഈ ഒരു അറ്റം വരെ ഇങ്ങനെ നടന്ന് നടന്ന് ഇവിടെ വരെ വന്നു കേട്ടോ. ഈ ഒരു കാറ്റാടി മരങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഭാഗത്തൊക്കെ വരെ വന്ന് ക്രിസ്റ്റോ നടന്ന് അങ്ങോട്ട് പോയി. കുഞ്ഞാൻ്റെ അനിത എല്ലാവരും അവിടെ വരെ വന്നത്. അപ്പൊ നമ്മള് സിൽവർ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടതാ ബാക്കിൽ കാണുന്നതാണ് ബീച്ച്. അപ്പൊ ഈ ഒരു സൈഡിലാണ് ഈ ഒരു കാറ്റാടി മരങ്ങളും അതിനിടയ്ക്ക് കൂടെ ഇങ്ങനെ നടന്നുള്ള കാഴ്ചകളൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളിനി ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവിടുന്ന് മുമ്പോട്ട് പറന്ന് ഉണ്ടാവണം. അപ്പൊ നമ്മൾ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണേ.